വെൽക്കം ബാക്ക് ടു ഫമീസ് വേൾഡ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പാൽ കേക്ക് തയ്യാറാക്കി നോക്കാം ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പാൽ കേക്ക് തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ലായനി തയ്യാറാക്കണം അതിനായി ഒരു കപ്പ് വെള്ളം അരക്കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് പഞ്ചസാര ലായനി ആദ്യമൊന്ന് തയ്യാറാക്കാം ചെറിയ ചൂടിൽ ഇതിങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി ഇനി പാൽ കേക്ക് തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് ആട്ടപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഏലയ്ക്ക് ചേർത്തിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു പിഞ്ചി ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കേണ്ടത് പൗഡറല്ല ഒരു പിഞ്ച് ഉപ്പ് എന്നിവ കൂടെ ചേർക്കാം ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം പാൽ അത്യാവശ്യം ചൂടുണ്ട് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ പാൽ വരെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് പാലിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ പൊടി ആട്ടപ്പൊടി കുറച്ചുകൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഇത് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു മുട്ട കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോഴൊക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അത്യാവശ്യം കട്ടിയോട് കൂടി വേണം പരത്തിയെടുക്കാനായി ഇനി പരത്തിയെടുത്ത പാൽ കേക്കിൻ്റെ മാവ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിൽ വേണ്ട ഷേപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം ഇനി ഇവയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം മാവിൽ മുട്ടയും പാലും ഒക്കെ ചേർക്കുന്ന സമയത്ത് നമ്മളുടെ ഓയിലിങ്ങനെ കുറച്ച് പതയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഫ്രൈ ചെയ്ത് വെച്ച ഫസ്റ്റ് സെറ്റ് പാൽ കേക്ക് ഞാൻ പഞ്ചസാര ലായനിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ലായനി അത്യാവശ്യം ചൂടോടെ ആയിരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്കിത് പഞ്ചസാര ലായനിയിൽ തന്നെ ഇട്ട് വയ്ക്കാം ശേഷം നമുക്കിത് എടുത്തു മാറ്റാം അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രത്യേകം അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്